നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ ചിലതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചിലതൊക്കെ കുറച്ച് പേടിപ്പെടുത്തുന്നതായിരിക്കും പക്ഷേ ഉറങ്ങുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ കാണും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ കുറേ ഒക്കെ മറന്നു പോകും അല്ലെങ്കിൽ പിന്നീട് ഗ്രാജുവലി നമ്മുടെ മൈൻഡിൽ നിന്നൊക്കെ പോവും പക്ഷേ നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു കരിയറിനെ കുറിച്ചുള്ള ഡ്രീമും പല ആളുകൾക്കും ഇതേ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ഡ്രീമ് കണ്ടത് മറന്നു പോകുന്നത് പോലെ തന്നെയാണ് ഒരു ടീച്ചർ ക്ലാസ്സിൽ ചോദിക്കും എന്താണ് ആവേണ്ടത് എന്താണ് ഫ്യൂച്ചർ ഗോൾ എന്ന് ചോദിക്കുമ്പോൾ ഒരു കരിയറൊക്കെ പറയും അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും എനിക്കതാവണം എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം പൈലറ്റ് ആവണം സയൻറ്റിസ്റ്റ് ആവണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും പക്ഷേ അത് നേരത്തെ പറഞ്ഞ ഒരു ഡ്രീമിനെ പോലെ ഇത് ഉള്ളിലുണ്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇത് എങ്ങനെയാണ് എത്തിപ്പെടുക അതിനെന്തൊക്കെ ചെയ്യണം അത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഈ കാര്യങ്ങളൊന്നും ഒട്ടുമിക്ക ആളുകൾ ആലോചിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എക്സാം വൈ ലേണിംഗിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പല പ്രൊഫഷൻസ് എടുത്തിട്ട് അതിൽ ഓരോന്നിലും എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ഹൈസ്കൂൾ അല്ലെങ്കിൽ യു പി ലെവലിൽ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അത് അവസാനം ചെയ്യേണ്ടതല്ല ഇപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നേരത്തെ തന്നെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സീരീസ് പല വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്വപ്നമുള്ള ആളുകൾ ആണെങ്കിൽ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ നല്ല പൊസിഷനിൽ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പം ഏതൊരു റേസും ഓക്കെ ഏതൊരു കോമ്പറ്റീഷനായിക്കോട്ടെ ഏതൊരു റേസും ആയിക്കോട്ടെ അത് വിൻ ചെയ്യുന്ന ഒരാളുണ്ടാവും അല്ലേ അതിൽ വിൻ ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും ഈ കുറച്ച് ആളുകൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളവരെക്കാളും അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ളവരെക്കാളും എന്തൊരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷനിൽ അവർക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് മുന്നിലെത്തുന്നത് ഇപ്പോൾ ഒരു റേസ് ആണെങ്കിൽ ബാക്കിയുള്ളവരെക്കാളും അതൊക്കെ സ്പീഡ് കൂടുതലായിരിക്കും ബാക്കിയുള്ളവർ തുടങ്ങുന്നതിനേക്കാളും ഒരു ഒന്നോ രണ്ടോ മില്ലിയൻ സെക്കൻഡ് മുന്നേ അയാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഹുസൈൻ ഉസൈബോൾട്ടിന്റെ കേസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹുസൈൻ ബോൾട്ടിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ് ഹുസൈൻ ബോൾഡിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആ ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻസില് അല്ലെങ്കിൽ വളരെ ക്യുക്ക് ആയിക്കൊണ്ട് എന്ത് ചെയ്യും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഏതൊരു കോമ്പറ്റീഷനിലും വിൻ ചെയ്യുന്ന ആളുകൾക്ക് ബാക്കിയുള്ളവരെക്കാളും ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മൾ എത്തിപ്പെടണം ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടർ എം ബി ബി എസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ എൽ എൽ ബി ഒരു വക്കീലായിക്കോട്ടെ ഒരു പൈലറ്റ് ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആയിക്കോട്ടെ ഇങ്ങനെ എന്തോ എന്തുമായിക്കോട്ടെ അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ലക്ഷക്കണക്കിന് വേറെ ആളുകളും ആലോചിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അവിടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ആളുകൾക്ക് എല്ലാവർക്കും കൂടെ ആ ഒരു പൊസിറ്റിൽ എത്താൻ പറ്റുമോ ഫോർ എക്സാമ്പിൾ ഐ ഐ ടിയിൽ പോയി പഠിക്കണം ഓക്കെ ഐ ഐ ടികൾ ആകെയുള്ളത് പതിനേഴായിരം സീറ്റാണ് ഈ പതിനേഴായിരത്തിന് പന്ത്രണ്ട് ലക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ജെ ഇ മെയിൻസ് എക്സാം എഴുതുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം ആളുകളുടെയും മെയിമെന്താ ഐ ഐ ടി പക്ഷേ അവിടെ പതിനേഴായിരം ആളുകൾക്ക് സീറ്റേ ഉള്ളൂ ഓക്കെ പിന്നെ എൻ ഐ ടികളാണെങ്കിൽ ഏകദേശം ഇരുപതിനാലാ ഇരുപത് ട്വൻറ്റി ഫോർ തൗസൻഡ് ആളുകൾക്കുള്ള സീറ്റ് എൻ ഐ ടികളിലുള്ളൂ അപ്പോൾ ഈ ഒരു ഇത്രയും കുറച്ച് സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ആ പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ എന്ത് ചെയ്യുന്നത് കോമ്പീറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് നീറ്റ് എക്സാം ആണെങ്കിൽ ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകളാണ് നീറ്റ് എക്സാമിനെഴുതുന്നത് മനസ്സിലായോ അതിലിപ്പോൾ കേരളത്തിലൊക്കെ ഉള്ള എല്ലാ സീറ്റും കൂടെ നോക്കുകയാണെങ്കിൽ ഒരു പത്തൊൻപതിനായിരം സീറ്റ് മാക്സിമം ഉണ്ടാവും പ്രൈവറ്റൊക്കെ കൂട്ടുകയാണെങ്കിൽ സോ ഈയൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് വലിയൊരു ഗ്രൂപ്പ് ലക്ഷക്കണക്കിന് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല കാരണം നമ്മുടെ കൂടെ ഇതേപോലെ സ്വപ്നം കണ്ടിരിക്കുന്നവരുണ്ട് അവരുടെ കൂടെ അതിനുള്ള പണി പണിയെടുക്കുന്നവരുണ്ട് അതൊരു വിഷനാക്കി വെച്ചിട്ട് അതൊരു ആക്കി വെച്ചിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും ലിമിറ്റഡ് സീറ്റ് ഉള്ളൂ എങ്കിൽ ആർക്കായിരിക്കും അങ്ങോട്ട് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്ന ആർക്കായിരിക്കും അത് ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ടീമിനാണ് നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നവരാണ് അപ്പം ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് അവസാനം ഒരറ്റ ജമ്പ് നമ്മുടെ ഗോളിലോട്ട് ഒരൊറ്റ ജമ്പിലൂടെ എത്താം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും എല്ലാ സ്വപ്നങ്ങളും എത്തിപ്പെടാൻ പറ്റുമായിരുന്നു പറ്റുന്നില്ലല്ലോ വളരെ കുറഞ്ഞ ആൾക്ക് മാത്രമേ എത്തുന്നുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഒരു വലിയ ലക്ഷ്യം ആ ഒരു ബിഗ് ഗോളിലോട്ട് ഇപ്പോഴേ സ്മോൾ സ്മോൾ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കയറി തുടങ്ങണം എന്നാലേ അവസാനം നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് എങ്ങനെ ചെയ്യണം ഇപ്പോൾ നമ്മൾക്കൊരു കരിയറിൽ ഒരു ഉണ്ട് എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് അതിലോട്ട് പോകാൻ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത് ഏത് കോളേജിൽ പഠിക്കണം ആ കോളേജിൽ അവിടെ നിങ്ങൾ ബാക്കിലോട്ട് ആലോചിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്കൊരു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം ഓക്കെ ഏത് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിൽ മൈക്രോസോഫ്റ്റിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹം അപ്പോൾ നിങ്ങൾ പിന്നെ അതിൻ്റെ പുറകോട്ടെ നോക്കേണ്ടേ മൈക്രോസോഫ്റ്റിൽ അവിടെ ഒരു എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവങ്ങോട്ട് ഒരു ജോലി കിട്ടുക ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ചില കോളേജുകളിൽ പോയിട്ട് ഡയറക്റ്റ് ക്യാമ്പസിൽ നിന്ന് ആളുകളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ അങ്ങനെയാണെങ്കിൽ ഏത് കോളേജുകളിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യുക ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ ഐ ടി മദ്രാസ് നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു എക്സാമ്പിൾ പറയാം ഐ ഐ ടി മദ്രാസ് നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന മനസ്സിലായി അപ്പോൾ നമുക്ക് ഇവിടുത്തെ മൈക്രോസോഫ്റ്റിൽ എഞ്ചിനീയർ ആണ് മൈക്രോസോഫ്റ്റ് എവിടെ നിന്ന് ആകെ ചെയ്യും ഐ ഐ ടി മദ്രാസ് നിന്ന് ഹയർ ചെയ്യും അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലെത്തി ബാക്ക്ലോട്ടാണ് പോരണ്ട് ഐ ഐ ടി മഡ്രാസിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഐ ഐ ടി മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എക്സാം ക്രാക്ക് ചെയ്യണം ജെയ് മെയിൻസ് ക്രാക്ക് ചെയ്യണം ജയ് അഡ്വാൻസ്ഡ് ക്രാക്ക് ചെയ്യണം ജെയ് മെയിൻസും ജെയ് അഡ്വാൻസും ക്രാക്ക് ചെയ്താൽ മാത്രം പോരാ ജെയ് അഡ്വാൻസിൽ ഹൈ റാങ്ക് വേണം കാരണം കമ്പ്യൂട്ടർ സയൻസ് ഹൈ ഡിമാൻഡുള്ള കോഴ്സാണ് അപ്പോൾ ഏറ്റവും റാങ്ക് കൂടിയ ആളുകൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായി മൈക്രോസോഫ്റ്റ് ആണ് ഐ ഐ ടി മദ്രാസിൽ എത്തണപ്പോൾ അവിടെ തന്നെ ജെ അഡ്വാൻസിൽ നല്ല റാങ്ക് കിട്ടണം ജെ അഡ്വാൻസ് നല്ല റാങ്ക് കിട്ടണമെങ്കിൽ ആദ്യം ജെയി മെയിൻസ് എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം ജെ മെയിൻസ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലസ് ടുൻ്റെ കൂടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല പ്ലസ് ടുൻ്റെ കൂടെ ക്വാളിഫൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ടുവിൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോഴേക്കും നമ്മൾ പ്രിപ്പറേഷൻ റെഡി അയക്കണം എക്സാം ചെയ്താൽ റെഡി ആയിരിക്കണം അത് റെഡി ആവണമെങ്കിൽ പ്ലസ് വൺ പ്ലസ് ഉള്ള കണ്ടന്റ് ആണല്ലോ അത് തറവായിട്ട് ഫോൾ സെറ്റായിട്ട് എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിരിക്കണം ഈ പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് എൻട്രൻസ് പഠിക്കാൻ നല്ല സമയം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ പഠിച്ച ഹൈസ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ എന്തുണ്ടാവണം ഫുൾ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം എന്നാലേ പ്ലസ് വൺ പ്ലസ് ടുവിൽ അവിടെ പഠിപ്പിക്കുന്ന കണ്ടന്റും അതിൻ്റെ എൻട്രൻസും പഠിക്കാൻ സമയം സമയമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പ്ലസ് ഹൈസ്കൂൾ റെഡി അല്ലാതെ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു പ്ലസ് ഒരു ആദ്യത്തെ ഒരു അഞ്ചാറ് മാസം അത് ഹൈസ്കൂളത്തെ കണ്ടന്റ് അറിയാത്തതുകൊണ്ട് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യും ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് പ്ലസ് വൺ പഠിച്ചു തുടങ്ങുകയുള്ളൂ അപ്പോഴെനിക്ക് പ്ലസ് ടു എത്തിയിട്ടുണ്ടാവും പ്ലസ് ടുവിൽ പിന്നെ പ്ലസ് വണ്ണിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരും അങ്ങനെ പിന്നെ എൻട്രൻസിന് പഠിക്കാനൊന്നും സമയം ഉണ്ടാവില്ല നേരെ മറിച്ച് ടെൻത്ത് വരെയുള്ള കാര്യങ്ങൾ നല്ല സ്ട്രോങ്ങ് ആയി ഫൗണ്ടേഷൻ കിട്ടി വന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഹൈസ്കൂൾ തിരിഞ്ഞ് നോക്കണ്ട അതറിയാം പ്ലസ് വൺ പ്ലസ് ടു എന്ത് മാത്രം പഠിച്ചാൽ മതി ഓൾറെഡി ഫൗണ്ടേഷനിൽ പ്ലസ് വൺ പ്ലസ് ടുവിലെ പല കണ്ടും ഓൾറെഡി അവിടെ പഠിച്ചിട്ടുണ്ടാകും പിന്നെ അതിൻ്റെ എൻട്രൻസ് കാര്യങ്ങളും എന്ത് ചെയ്താൽ മതി ചെയ്താൽ മതി സോ ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരണം ഓക്കെ ഇനി ഈ ഹൈസ്കൂൾ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ യു പി എന്തായിരിക്കണം സ്മൂത്ത് ആയിരിക്കണം യു പിയിൽ എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഓൾ പാസ് ആയതുകൊണ്ട് കയറി പോയി എത്തുമ്പോൾ അവിടെ നമുക്ക് ബേസിക് മാത്തമാറ്റിക്സ് ചെയ്യാൻ കഴിയുണ്ടാവില്ല എക്സാമിന് മാർക്ക് ഉണ്ടാവില്ല എല്ലാവരും പറയും യു പിയിൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഹൈസ്കൂൾ എത്തുമ്പോൾ മോശമായിരുന്നു പക്ഷെ അത് കാര്യമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രീം എന്താണെങ്കിലും ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത് ഇതുപോലെ ബാക്കിലോട്ട് ചെന്നിട്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണോ ആ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങളോട് എത്തിക്കണം മനസ്സിലായോ അങ്ങനെ നിങ്ങൾ സ്മോൾ സ്റ്റെപ്പ് എടുത്തെടുത്ത് ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ ഈ ഒരു ഇതിലോട്ടുള്ള സ്റ്റെപ്പുകളാണ് അല്ലേ ഈ സ്റ്റെപ്പുകൾ കയറി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ എത്തുള്ളൂ അല്ലാതെ നമ്മൾ ഐ ഐ ടി പോകണം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ എഞ്ചിനീയർ ആകണം എങ്ങനെ ആകുമെന്ന് അറിയില്ല ഇപ്പോൾ കുറച്ചു കൂടി നമ്മൾ വീഡിയോ ഇട്ടു ഐ എസ് ആർ ഒിലെ എങ്ങനെ സയന്റിസ്റ്റ് ആവാം കുറേ ആളുകൾ ഐ എസ് ആർ ഒര് ചന്ദ്രയാനൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ പിന്നെ കുറേ ദിവസം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക ഐ എസ് ആർ ഒര് സയന്റിസ്റ്റ് ആവണം പക്ഷേ ഐ എസ് ആർ ഒിലെ എങ്ങനെ സയന്റിസ്റ്റ് ആവും അല്ലെങ്കിൽ മൂന്ന് വഴികൾ ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വഴികൾ ഏതാണ് നമുക്ക് പറ്റുന്ന വഴി ഓക്കെ ഇതാണ് അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ എന്ത് ചെയ്യണം അടുത്ത് എന്ത് ചെയ്യണം അടുത്ത് എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ ഞാൻ എന്ത് വർക്ക് ചെയ്യണം ഇങ്ങനെ ഇങ്ങോട്ട് പുറകോട്ട് നോക്കാൻ പറയണം അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പറയാറുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് ഡിറ്റർമിനേഷനാണ് ഭയങ്കര വിഷനാണെന്നൊക്കെ പറയാറുണ്ടല്ലോ അത് ഇങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാതെ അവസാനം ഒരു പ്ലസ് പ്ലസ് ടു കഴിഞ്ഞ് ഏതെങ്കിലും കോളേജിലൊക്കെ പോയി ചേർന്നിട്ട് ആ ഇനി എനിക്ക് ഐ എസ് ആർ ആർ സയന്റിസ്റ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് ആർ അവിടെ വെറുതെ ഇരിക്കില്ല നിങ്ങൾ ഇങ്ങനെ വെറുതെ സ്വപ്നം ഉറക്കത്തിൽ കാണുന്ന പോയ സ്വപ്നം കാണുന്ന പോലെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആ ഒരു പൊസിഷനിലോട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ക്ലിയർ വിഷ്ണുനോട് കൂടി ലക്ഷക്കണക്കന് ആൾക്കാർ അതിൽ കുറച്ച് അവർ എടുക്കുകയുള്ളൂ അപ്പോൾ ഒരു വിഷ്ണുമില്ലാതെ വെറുതെ സ്വപ്നം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ആ കൃത്യമായിട്ടുള്ള പാത്രത്തിലൂടെ വേണം നമ്മുടെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ അതിനു വേണ്ടി ഡ്രീം ചെയ്യുന്നവരുണ്ട് അതിൽ തന്നെ എത്രയോ ആളുകൾ ഇപ്പൊ ജെ ഇ നീറ്റ് പോലെയുള്ള ഇതുപോലത്തെ എക്സാമുകൾക്ക് മറ്റ് സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ഒരു ആറാം ക്ലാസ് മുതലും അഞ്ചാം ക്ലാസ് മുതലൊക്കെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ സ്മോൾ സ്റ്റെപ്പുകൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അവരൊക്കെ ചെയ്യുക എന്താ വെച്ചാൽ ഒരു അഞ്ചാം ക്ലാസ് ഫിഫ്ത്ത് സിക്സ് സെവൻത്തിലൊക്കെ ആ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് വെച്ചാൽ മാത്തമാറ്റിക്സ് ഒക്കെ ജസ്റ്റ് അവിടെ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നല്ല എക്സ്പേർട്സ് ആവും അതിൻ്റെ കൂടെ തന്നെ ഹൈസ്കൂളിലുള്ള കുറച്ച് ടോപ്പിക്ക് കൂടി അവർ പഠിക്കും മനസ്സിലായോ അപ്പോൾ ഹൈസ്കൂളെന്തായി കുറച്ച് റിലാക്സ് ആയി ഹൈസ്കൂളിൽ എത്തുമ്പോൾ ഇവരെന്താ ചെയ്യാറിയോ ഹൈസ്കൂളിൽ എയ്ത്ത് നയൻത്ത് ടെൻത്തിൽ പഠിക്കുന്ന കാര്യം അത് സ്ട്രോങ് ആയിട്ട് അവിടെ പഠിക്കും അതിൽ കുറേ കാര്യങ്ങൾ അതിന് മുന്നേ തന്നെ അവർ പഠിച്ചതുമായിരിക്കും അപ്പോൾ അവർക്ക് ഈസി ആയിരിക്കും കൂടാതെ അപ്പോൾ അവിടെ കുറച്ച് സിലബസ് കുറവാണല്ലോ കാരണം കുറച്ച് ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഉള്ള കുറച്ച് കാര്യങ്ങളുടെ ബേസ് എന്തെയും അവർ ഹൈസ്കൂളിൽ പഠിക്കും അപ്പോൾ എന്തായി മാറി പ്ലസ് വൺ പ്ലസ് ടുവിൽ സിലബസ് കുറവായിരിക്കും എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അത്ര കഷ്ടപ്പെടേണ്ടി വരില്ല അപ്പോൾ ഇവർ യു പി സെറ്റാക്കി ഹൈസ്കൂൾ പോർഷൻ കൂടി കുറച്ച് പഠിച്ചു ഹൈസ്കൂൾ സെറ്റാക്കി ഹയർ സെക്കൻഡറി പോർഷൻ കുറച്ച് പഠിച്ചു എന്നിട്ട് ഹയർ സെക്കൻഡറിൽ എത്തുമ്പോൾ അവർക്ക് ഓൾറെഡി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ബാക്കി സമയം അവർ മുഴുവൻ എൻട്രൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും അങ്ങനെ പ്ലസ് ടുവിൻ്റെ കൂടെ അവർ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യും ഇതാണ് അവരുടെ സ്ട്രാറ്റജി അതുകൊണ്ടാണ് അവർ ഫിഫ്ത്ത് മുതൽ സിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത് എന്ന് വെച്ചിട്ട് അവർ മുഴുവൻ സമയം ഇരുന്ന് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യണോ അല്ല അവർ പഠിക്കുന്ന കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കും നമ്മൾ പഠിക്കുന്ന കാര്യം എക്സാമിന് വേണ്ടി തല ദിവസം എന്തെങ്കിലും കാണിച്ചിട്ട് പഠിക്കും ഇതാണ് ഡിഫറൻസ് ആ എന്തെങ്കിലും കാണിച്ചിട്ട് പഠിക്കുന്ന കാര്യം കൊണ്ട് ഫ്യൂച്ചറിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല അന്ന് പഠിക്കുന്ന മാത്സ് പിന്നീട് ഒരു ദിവസം ഓർമ്മ ഉണ്ടാവില്ല അന്ന് പഠിക്കുന്ന സയൻസ് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ഇവർ അങ്ങനെയല്ല ഇവരെ ആ ഒരു സ്കൂളിൽ നടക്കുന്ന ബോർഡ് എക്സാം അല്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് കിട്ടാണ്ട് അല്ലെങ്കിൽ എഴുതേണ്ട എൻട്രൻസ് എക്സാമാണ് അവരുടെ ലക്ഷ്യം അത് മുന്നിൽ വെച്ചത് വെച്ച് പോകുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാട്ടി കൂട്ടി സ്കൂൾ എക്സാമിനും ബോർഡ് എക്സാമിനും മാർക്ക് വാങ്ങുക എന്നതല്ല അവരുടെ എയിമ് പഠിക്കുന്ന കാര്യം സ്ട്രോങ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുന്ന എല്ലാ തരത്തിലും നന്നായിട്ട് വെൽ എക്യൂബ്ഡ് ആയിട്ട് വരുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ അപ്പൊ അവരോട് കോമ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് റെഡി ആയിട്ട് വേണം നമ്മൾ പോകാൻ അല്ലേ അതുകൊണ്ട് അത് അങ്ങനെ നമ്മൾ പോവാത്തത് കൊണ്ടാണ് കേരളത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാത്തത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാത്തത് പക്ഷെ അവർ നമ്മളെക്കാളും നമ്മൾ അത്രയും വലപ്പം ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇത്ര പോലും ഇല്ലാത്ത ആളുകൾ പോലും അവിടെ എത്തുന്നത് എന്തോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഒരു പാത്ത് ക്ലിയറാണ് അവർക്ക് കാരണം അവരുടെ എല്ലാ സ്റ്റുഡൻസും ആ പാത്തിലൂടെയാണ് അവിടെ പോവാ നമുക്ക് ഇവിടെ അങ്ങനെ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് തോന്നും ആവും ഇത് നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ജസ്റ്റ് എന്താ സ്കൂളിലെ എക്സാമിൻ്റെ തലേ ദിവസം യൂട്യൂബിൽ ലൈവ് ഉണ്ടാവും ലൈവ് കാണുന്നു മാർക്ക് വാങ്ങുന്നു പിന്നെ ഞാൻ മാത്രം ഇതിനാപ്പോൾ കൂടുതൽ പഠിക്കുന്നത് ആ സിസ്റ്റം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാവരും കേടുവന്നു പോകാം എല്ലാവരും റോങ് ആയുള്ള ബാത്രത്തിലൂടെ പോവാ അവിടെ എന്താ അവിടെ ഓൾറെഡി സിസ്റ്റം അങ്ങനെ ഉണ്ട് അവരുടെ ഏട്ടന്മാരും ഏട്ടത്തിമാരൊക്കെ അങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്പോൾ താഴെ വരുന്ന അവരും എന്ത് ചെയ്യും അങ്ങനെ പോകും പാരന്റ്സും അതിന് റെഡിയാണ് കാരണം അവർക്ക് അറിയാം ഇങ്ങനെ പോയാലേ കിട്ടുകയുള്ളൂ എന്ന് നമ്മളവിടെ അങ്ങനെ സിസ്റ്റം ഇല്ല നമ്മുടെ ആകെയുള്ള ബോർഡ് എക്സാമും എ പ്ലസും എ വൺ വ അപ്പോൾ അതിന് വേണ്ടി മാത്രമേ നോക്കുകയുള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല സോ ഇതാണ് ഡിഫറൻസ് അപ്പം നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ റെഡിയാവുക ഓക്കെ അതിലുള്ള ആണ് ആക്ച്വലി നമ്മൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ കോഴ്സ് എന്നേ പറയുള്ളൂ അല്ലേ ട്യൂഷൻ ട്യൂഷനല്ലോ കാരണം സ്കൂളിൽ പഠിക്കുന്ന സെയിം കാര്യം പഠിപ്പിക്കാനാണെങ്കിൽ ട്യൂഷനാണത് നിങ്ങൾക്ക് എ പ്ലസ് എ വൺ വാങ്ങി തരാം പക്ഷെ അതല്ല നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്താ നിങ്ങളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി പോകാം എന്നാലേ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ പറ്റുള്ളൂ അതിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും ബ്രദേഴ്സോ സിസ്റ്റേഴ്സോണി അവരോട് ചോദിച്ചാൽ മതി ഡിഫറൻസ് പറഞ്ഞു തരും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാ ഓക്കെ ഭയങ്കര വലുതാ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങണം എന്നുള്ളതിൽ ഒരു ഒരു സംശയം വേണ്ട തുടങ്ങിയാൽ മാത്രം പോരാ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൊണ്ടുപോകും വേണം ഓക്കെ അല്ലേ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഡ്രീമിലോട്ട് ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷൻ ചെയ്യാം ഓക്കെ എന്നിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഏത് ക്ലാസ്സിലാണോ എത്തി നിൽക്കുന്നത് ആ ക്ലാസ്സിൽ നിങ്ങൾ എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് വരെയൊരു മാപ്പ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ മാപ്പ് ഇല്ലാതെ വെറുതെ ഏതെങ്കിലും നടന്നിട്ട് അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ പോസിബിളല്ല അതുകൊണ്ടില്ലേ അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം തന്നെ എല്ലാവരും അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ താങ്ക്